നമസ്കാരം, ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുക്കുറ്റിയെപ്പറ്റി വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗങ്ങളായി മുക്കുറ്റിയുടെ ഗുണങ്ങളും ഔഷധ പ്രയോഗങ്ങളും അടങ്ങിയിട്ട് രണ്ട് ഭാഗങ്ങളായി വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ആ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ചേർത്തിട്ടുണ്ട്. മുക്കുറ്റി നമ്മളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കുറ്റി എവിടെ നിന്നെങ്കിലും പറിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടതായി വരും. എന്നാൽ മുക്കുറ്റി സ്വതവേ നമ്മളുടെ വീട്ടിലുണ്ട് എങ്കിൽ അതിനെ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പരിപാലിക്കുകയാണ് വേണ്ടത്. മുക്കുറ്റി ഒരു ദൈവീക സസ്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഒരു സസ്യമാണ്. ദശപുഷ്പങ്ങൾക്ക് ഐശ്വര്യപ്രദമായും അതുപോലെ ജീവിതത്തിലെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഔന്നത്യത്തിനായും എല്ലാം തന്നെ പ്രകൃതി കൽപ്പിച്ച് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു വരദാനമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുക്കുറ്റി വീട്ടിൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് നട്ടു പിടിപ്പിക്കുമ്പോൾ, കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുമ്പോൾ വാസ്തു നോക്കി നട്ടുപിടിപ്പിക്കേണ്ടത്. അങ്ങനെ കൊണ്ടുവന്ന് നടുമ്പോൾ നമ്മൾ നോക്കേണ്ട വാസ്തുവാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ ഉള്ളതാണ്. മുക്കുറ്റി മൂന്ന് നിറങ്ങളിലുണ്ട്. വെള്ള, പിങ്ക്, യെല്ലോ ആണ് ഏറ്റവും കൂടുതലായും നമ്മളുടെ നാട്ടിൽ കാണപ്പെടുന്നത്. എന്നാൽ കടും പിങ്ക് നിറത്തിൽ, നല്ല ചുവന്ന നിറത്തിൽ കാണാറുണ്ട്. അപ്പോൾ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ഈ മുക്കുറ്റി നമ്മൾ എങ്ങനെയാണ് വാസ്തുപ്രകാരം നടേണ്ടതെന്ന് നോക്കുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നടുമ്പോഴാണ് വാസ്തു പ്രധാനമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വളർത്തുന്നതും പരിപാലിക്കുന്നതും തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇതൊരു ദശപുഷ്പ സസ്യമായതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പരിപാലിച്ച് പരിപോഷിപ്പിക്കുന്നത് തന്നെ വളരെ ഐശ്വര്യപ്രദമാണ്. അതിലൂടെ ദൈവിക ചൈതന്യം നിങ്ങളിലേക്ക് കുടിയേറുന്നതായിരിക്കും. തനിയെ വളർന്നു വരുന്നത് ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. കാരണം ഒരു വർഷത്തോളം തന്നെ ഒരു മുക്കുറ്റി ചെടിക്ക് ആയുസ്സുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിച്ച് നിങ്ങൾക്ക് മുക്കുറ്റി, അടുത്ത മുക്കുറ്റി അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഏഴ് മുക്കുറ്റി വേരോട് പറിച്ച് പ്രാർത്ഥനാമുറിയിൽ വെക്കുന്നത് ഭാഗ്യപ്രദായകമാണ് എന്നാണ് പറയുന്നത്. മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം അത് മാറ്റി പുതിയത് വെച്ചാൽ മതിയാകും. മാറ്റുന്ന ചെടികൾ ചവിട്ടാത്ത സ്ഥലത്ത് ഏതെങ്കിലും തെങ്ങിൻ്റെയോ വാഴയുടെയോ ചുവട്ടിൽ കൊണ്ടുപോയി കളയണം. ഇതിൽ മഞ്ഞ മുക്കുറ്റി തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നടേണ്ടത്. വെള്ളയും ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് കളറുകളും മറ്റ് ഏതൊക്കെ നിറങ്ങളായിരുന്നാൽ, ചിലപ്പോൾ മിക്സ് ആയിട്ടുള്ള കളറുകളും വരാറുണ്ട്. അവ വടക്കും കിഴക്കുമായി തന്നെ നടാവുന്നതാണ്. കന്നിമൂലയിൽ മഞ്ഞ മുക്കുറ്റി നടുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ഒരു നിറത്തിലുള്ള മുക്കുറ്റി വടക്കോ കിഴക്കോ നട്ട ശേഷം കന്നിമൂലയിൽ നടുവാൻ ശ്രദ്ധിക്കുക. ഏഴ് മുക്കുറ്റി ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നട്ട് അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സ്വീകരണ മുറിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, വീടിൻ്റെ ഉള്ളിലെയും വീടിൻ്റെ പരിസരത്തെയും നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്ത് കളയുവാനുള്ള കഴിവ് മുക്കുറ്റി ചെടിക്ക് ഉണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ ഇൻഡോറായി മുക്കുറ്റി ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനെ വെയിലുള്ള സമയത്ത് ഒരു 3 മണിക്കൂറെങ്കിലും വെയിലുള്ള ഭാഗത്തേക്ക് ഇറക്കി വയ്ക്കുവാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇപ്രകാരമെല്ലാം ചെയ്ത് വീട്ടിൽ ഐശ്വര്യത്തിനും സമ്പത്തിനും വർദ്ധിക്കുവാനും വിദ്യാഭ്യാസത്തിൽ ഔന്നത്യമുണ്ടാകുവാനും ബന്ധങ്ങളിലേക്ക് എട്ടുറപ്പ് നിലനിർത്തുവാനും എല്ലാം വളരെ നല്ലതാണ് ദശപുഷ്പ പരിപാലനം. അതിൽ മുക്കുറ്റി മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ മുക്കുറ്റി മാത്രമായും പരിപാലിക്കാം. വീട്ടിൽ പൂജാമുറികൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അർച്ചനയ്ക്കായി ഉപയോഗിക്കാം. കേരളത്തിലെ വളരെ പ്രശസ്തമായ മള്ളിയൂർ ക്ഷേത്രത്തിൽ, മഹാഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ട് ഒരർച്ചന തന്നെയുണ്ട്. 2031 വരെ ഉള്ള മുക്കുറ്റി അർച്ചന ഇപ്പോഴേ ഫില്ലാണ്. അപ്പോൾ മുക്കുറ്റിയുടെ പ്രാധാന്യം
ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം ഒന്ന് ഉദ്ധരിച്ചത്. എത്രത്തോളം പ്രത്യേകതയാണ് മുക്കുറ്റിക്കുള്ളത് എന്ന് മനസ്സിലായല്ലോ. അതിന് ദൈവീകപരമായിട്ടും ആരോഗ്യപരമായിട്ടും വാസ്തുശാസ്ത്രപ്രദമായിട്ടും എല്ലാം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അത്ഭുത ചെടി തന്നെയാണ് മുക്കുറ്റി. അപ്പോൾ മുക്കുറ്റി എവിടെയും കണ്ടാൽ അത് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ വീട്ടുവളപ്പിലുള്ളത് സംരക്ഷിക്കുക. ഇനി മുക്കുറ്റി ചെടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഹെർബൽ വണ്ടേഴ്സ് ഗാർഡനിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഞാൻ താഴെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.